മാൻസ്ഫീൽഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ രണ്ട് അമ്പൽപ്പാടങ്ങളിലൊന്നായ മലരിക്കലാണ്. അപ്പോൾ ഞങ്ങൾ ആ അമ്പൽപ്പാടം ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊന്നും കാണാം. ഞങ്ങളുടെ മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ വന്നപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടവും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പം ഇവിടെ ഒരു മീനച്ചിലാറുണ്ട്, അത് ഈ മഴ കാരണം നിറഞ്ഞു കവിഞ്ഞ് റോഡിലൂടെ ഒഴുകി ഈ പാടത്തേക്ക് എത്തുന്നതാണ് ഈ വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് കാണാനൊക്കെ നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അപ്പം ഞങ്ങളിവിടെ മലരിക്കലെ അമ്പൽ വസന്തം കാണാനിവിടെ എത്തിരിക്കുകയാണ്. നമ്മുടെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്താണ്. ഈ അമ്പൽ വസന്തം കാണാൻ വളരെയേറെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഈ വള്ളത്തിൽ, നമ്മുടെ സത്യൻചേട്ടൻ്റെ വള്ളമാണിത്, ചേട്ടൻ്റെ വള്ളത്തിൽ ഞങ്ങളിങ്ങനെ അമ്പൽ കാണാനായിട്ട് ഈ അമ്പൽപ്പാടത്തിലേക്ക് ഇങ്ങനെ വള്ളത്തിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഏക്കറുണ്ട് ചേട്ടാ ഈ അമ്പൽപ്പാടം? അറുന്നൂറ് ഏക്കർ. ഓക്കെ ഓക്കെ. അപ്പോൾ 600 ഏക്കർ ആണ് ഈ പാടം. അപ്പോൾ അതിലാണ് ഈ ആമ്പലുകളെല്ലാം ഇങ്ങനെ പൂത്തിരിക്കുന്നത് കാണാൻ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇതൊരു എത്ര നാളത്തേക്കാണ് ചേട്ടാ ഇത്? ആണോ? അപ്പോൾ ഇവിടെ കൃഷി ഇറക്കാനായിട്ട് ഇവിടെ ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ ഇത് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ പിന്നെ വെള്ളം പറ്റിച്ച് ഇനി ഇതിനെല്ലാം മരുന്നടിച്ച് നശിപ്പിക്കും അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത വർഷത്തേക്കായിരിക്കും അമ്പൽ ഇതുപോലെ അമ്പൽ വസന്തം വരുന്നത് അല്ലേ? ഇപ്പം ഏറ്റവും പ്രശസ്തമായ ഒരു അമ്പൽപ്പാടങ്ങളിൽ ഒന്നാണിത്. വളരെ ഇഷ്ടംപോലെ ഇതുണ്ട്, നല്ല പിങ്ക് കളറുള്ള പൂക്കളും അതിൽ ഒരു റോസ് കളറുള്ള വെള്ളയും കൂടെ ചേർന്നുള്ള ആമ്പലുകളും ഒക്കെ ഇഷ്ടംപോലെയുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഈ വള്ളത്തിലൊക്കെ കയറുന്നത്, അതിൻ്റെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുകയാണ്. സീസൺ തുടങ്ങുന്നു പറഞ്ഞാൽ ജൂലൈ അവസാനത്തോടുകൂടി, അതായത് കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റി ജൂലൈ അവസാനത്തോടുകൂടി ആകുമ്പം ഇത് പൂ ആമ്പലെല്ലാം വിടരാൻ, ചെറിയ രീതിയിൽ വിടരാൻ വരും. പക്ഷേ എന്നാലും നമുക്ക് മനോഹരമായ രീതിയിൽ കാണണമെങ്കിൽ ആഗസ്റ്റ് 2-ാമത്തെ ആഴ്ചയോടുകൂടി ഈ പാടം മുഴുവൻ പിങ്ക് കളറായിട്ട് നിൽക്കും. അതേപോലെ ഇടതൂർന്ന് പൂക്കൾ വിടർന്ന് നിൽക്കും. അത് കഴിഞ്ഞാൽ അത് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും അത് വീണ്ടും കൃഷിക്കാർ കളനാശിനി അടിച്ച് ഇത് കളഞ്ഞിട്ട് ട്രാക്ടർ ഇട്ട് ഉഴുതിട്ട് വീണ്ടും നെല്ല് വിത്ത് വിതയ്ക്കും. ആ സമയത്ത് ഇതിൻ്റെ അരി, താമരയുടെ ഈ അല്ല അമ്പലിൻ്റെ അരി ഇതിനകത്ത് ചേറിനകത്ത് തന്നെ മൂത്ത് വിളഞ്ഞ് വീണ് അതിൽ കിടക്കുകയാണ്. പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും വെള്ളം കയറി വരുമ്പം അത് അടിയിന്ന് കിളുത്ത് വരും. ഇവിടെ പ്രശസ്തമായ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതേതാ ചേട്ടാ? അതായത് ഇവിടെ തിരുവാർപ്പ് പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അതായത് ദ്വാരക പദത്തിന് ശേഷം കൃഷ്ണൻ വിശന്ന് വരുന്ന സമയത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. അതുകൊണ്ട് 2 മണിയാകുമ്പം ഈ ക്ഷേത്രം തുറക്കും. ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ഒരു ക്ഷേത്രമാണ്. 400 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. അത് ഉച്ചപൂജ കഴിഞ്ഞ് 11:30 ഒക്കെ ആകുമ്പോഴേ അടയ്ക്കുകയുള്ളൂ. അതുപോലെ പിന്നെ വൈകുന്നേരം വീണ്ടും തുറന്നു കഴിഞ്ഞാൽ 8:30 ആകുമ്പോഴേ അടയ്ക്കുകയുള്ളൂ. ക്ഷേത്രം മേൽശാന്തിക്ക് താക്കോൽ കൊടുക്കുന്നതിനോടൊപ്പം ഒരു മഴവും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ താക്കോല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മഴുവിനാണേലും വാതിൽ വെട്ടി തുറന്ന് ക്ഷേത്രത്തിൽ കൃത്യസമയത്ത് പൂജ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ അറിവാണിത്. അപ്പോൾ അറിയാൻ മേലാത്തവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യുന്നു. അമ്പലിനെ കുറിച്ചുള്ള ഒരു പാട്ട് സത്യൻചേട്ടൻ പാടാന്നാണ് പറഞ്ഞത്. അപ്പോൾ സത്യൻചേട്ടനെ കൂടെ നമുക്കൊരു പാട്ട് പഠിക്കാം. അല്ലിയാമ്പൽ കടവീലങ്ങരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവള്ളം, നമ്മുടെ ഉള്ളിലാകെ അനുരാഗക്കരിക്കിൻ വെള്ളം, നമ്മുടെ ഉള്ളിലാകെ അനുരാഗക്കരിക്കിൻ വെള്ളം.
വളരെ മനോഹരമായ ഗാനം ആലപിച്ചു തന്ന സത്യൻ ചേട്ടനോട് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളോടൊത്തെ സഹകരിക്കുകയും ഞങ്ങളെ ഈ അമ്പൽപ്പാടത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരികയൊക്കെ ചെയ്തു തന്ന സത്യൻ ചേട്ടന് 1000 ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. സത്യൻ ചേട്ടാ, ഇത് എത്ര ഏക്കറാണ് ഈ പാടം ഫുള്ള് വരുന്നത്? ഈ പാടം എന്ന് പറഞ്ഞാൽ 1850 ഏക്കറാണ്. അതായത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ്. ഇതിനകത്ത് 600 ഏക്കറിൽ കുറയാതെ ഇപ്പോഴും പൂ വിടർന്നു നിൽക്കുകയാണ്. ആമ്പലിൻ്റെ വെറൈറ്റികളായി വെള്ളപ്പൂവും പിങ്ക് കളർന്നതും എല്ലാ കളറുമുള്ള പൂക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിന് നേരത്തെ പാസ് ഉണ്ടായിരുന്നു? നേരത്തെ പാസ് ഉണ്ടായിരുന്നു. എൻട്രി പാസ് എന്ന് പറയുന്നത് 30 രൂപ വെച്ച് വാങ്ങുമായിരുന്നു. അതിപ്പം അത് നിർത്തലാക്കി. ഇപ്പം ആളും വരവ് കുറഞ്ഞ്. അത് കാരണം ഇപ്പം വള്ളത്തെ കയറുന്നതിന് മാത്രം 100 രൂപ ഒരാൾക്ക് 100 രൂപ വെച്ച് വാങ്ങും. പിന്നെ ഇവിടെ അമ്പൽ പൂ വിൽക്കുന്നുണ്ട്. 15 പൂവോളം വെച്ചിട്ട് 50 രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. അത് കൂടാതെ അമ്പലിൻ്റെ ചുവട് കിളിപ്പിക്കാൻ വേണ്ടി പറിച്ച് കൊടുക്കുന്നത് അത് 100 രൂപ റേറ്റിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് ചേറോട് കൂടി തന്നെ പറിച്ച് കൂടിനകത്തോ അല്ലെ ബക്കറ്റിനകത്തോ ആക്കി കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിൽ ചെന്ന് ബക്കറ്റിനകത്ത് ചെറിയൊരു ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ചാണകപ്പൊടി ഉൾപ്പെടെ മണ്ണുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ബക്കറ്റിനകത്ത് വലിയ പാത്രത്തിനകത്ത് താത്ത വെച്ചാൽ മതി. അത് പിന്നെ അവിടെ നിന്ന് കെടുത്തോളും. ഇഷ്ടംപോലെയുണ്ട്. ഈ വെഡിങ് ഷൂട്ടിങ്, അതുപോലെ മോഡലിങ് അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു. ഈ സംവിധായകൻ വിധു വിൻസെൻ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ്. അതുപോലെ സീരിയൽ നടികൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വെള്ളം പറ്റായതുകൊണ്ടാണ് ആൾ കുറഞ്ഞത്. പൂക്കളും കുറവാണോ? പൂക്കള് കുറവെന്ന് പറഞ്ഞാൽ ഇപ്പം കളനാശിനി അടിച്ച് കളയാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് പൂക്കളും കുറവുണ്ട്. ഞങ്ങളുടെ ഒരു വലിയൊരു ഭാഗ്യമാണ് ഇവിടെ വന്നതും ചേട്ടനെ പരിചയപ്പെട്ടതും. ഈ ആമ്പൽപ്പാടത്തെ ഞങ്ങളുടെ ഒരു ജീവിതത്തിലെ വലിയൊരു അനുഭവം തന്നെയാണ് ഈ ആമ്പൽപ്പാടത്തിലെ കൂടെ ഇങ്ങനെ ഈ വള്ളത്തിലൂടെ വരിക എന്നുള്ളത്. ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ കണ്ടുണ്ട്, പക്ഷേ ഇത് ആമ്പലുകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.